ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ മനോഹരമായ ഒരു മിനിയേച്ചർ ക്രാഫ്റ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു മിനിയേച്ചർ വാൾ ഡെക്കോർ അല്ലെങ്കിൽ റൂം ഡെക്കോർ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിന് നമുക്ക് മൂന്നാല് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കുറച്ച് മിനിയേച്ചർ പ്ലാന്റ്സ് ആണ്. അപ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താണെന്നറിയാലോ, അത് വെക്കാനുള്ള കുറച്ച് ചെടിച്ചട്ടികൾ വേണം. അതുണ്ടാക്കാനുള്ള കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതിലിപ്പോൾ ഹോമിയോ മെഡിസിൻ ബോട്ടിലിൻ്റെ ക്യാപ്പുണ്ട്, ഫിവിക്കോളിൻ്റെ മൂടിയുണ്ട്, പിന്നെ ഓയിൽമെൻ്റ് മെഡിസിൻസ് അതിൻ്റെയൊക്കെ മൂടികളുണ്ട്. പിന്നെ എന്താ പറയുക, നമ്മുടെ വാട്ടർ കളർ ഇല്ലേ, അത് കഴിഞ്ഞിട്ടുള്ള ഇത് കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മെഡിസിൻ ബോട്ടിലാണ്, ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതും യൂസ് ചെയ്യാം. ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിന് പെയിൻറ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചെടിച്ചട്ടികളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് കളറും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂവുമാണ് കൊടുക്കുന്നത്. ആക്രിലിക് പെയിൻറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നമുക്ക് പേപ്പർ യൂസ് ചെയ്തിട്ട് കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് അത് യൂസ് ചെയ്തിട്ട് ചെടിച്ചട്ടികൾ ഉണ്ടാക്കാം. അതെങ്ങനെയാണ് ഞാൻ വഴിയെ കാണിക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓപ്ഷൻസ് വരുന്നതിൽ ഓൾ എന്ന് പറഞ്ഞു തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാന്റ് പോട്ട്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെക്കാനുള്ള ചെടികളാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരു മൂന്ന് നാല് ടൈപ്പ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കളർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, എന്നിട്ട് സ്കെച്ച് പെൻ, ക്രയോൺസ്, വാട്ടർ കളർ അല്ലെങ്കിൽ ആക്രിലിക് പെയിൻറ് ഇതിലേതെങ്കിലും യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുക. വളരെ കുറച്ച് പേപ്പർ മാത്രമേ നമുക്ക് ഈ ഒരു ക്രാഫ്റ്റിന് ആവശ്യമുള്ളൂ. ഇതിലേതെങ്കിലും നിങ്ങളുടെ കയ്യിൽ കാണാതിരിക്കില്ലല്ലോ. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒരു കളർ പേപ്പർ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ ഈ പ്ലാന്റ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നോ അതെങ്ങനെയാണ് നമ്മൾ ഈ പ്ലാന്റ് പോട്ടിൽ ഫിക്സ് ചെയ്യണമെന്നൊക്കെ നമുക്ക് കണ്ടു നോക്കാം.
അങ്ങനെ നമ്മളൊരു നാല് ടൈപ്പ് മിനിയേച്ചർ പ്ലാന്റ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഈ ചട്ടിയിൽ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൽ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിന് നിർബന്ധമില്ല കേട്ടോ. ഫിവിക്കോള്, ഫിവി ബോണ്ട് അതിലേതെങ്കിലും യൂസ് ചെയ്താൽ മതി. ഇനി ഒന്ന് രണ്ട് ഐറ്റംസ് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഐറ്റംസ് എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെക്കാനുള്ളൊരു സ്റ്റാൻഡ് നമുക്ക് ഉണ്ടാക്കണ്ടേ. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കാണ്. ഇപ്പോൾ ഇത് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുക, അതും ലോക്ക്ഡൗൺ ആയ കാരണം. ഈ ലോക്ക്ഡൗണൊക്കെ മാറിക്കഴിഞ്ഞാൽ 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പോപ് സ്റ്റിക്സ് നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് നമ്മളുണ്ടാക്കിയ പ്ലാന്റ് സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മിനിയേച്ചർ ക്രാഫ്റ്റ് ഇതാ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ കാണാനായിട്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടോ? അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതും കൂടി പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടെങ്കിൽ പിക്ചേഴ്സൊക്കെ അയച്ചാൽ മറക്കല്ലേ കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലേക്ക് അയച്ചാൽ മതി. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിലിപ്പോൾ ഐസ്ക്രീം സ്റ്റിക്സ് മാത്രമാണ് നമുക്കൊന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വരാം. ബാക്കി ഒരുവിധം സാധനങ്ങളെല്ലാം നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. പിന്നെ നമ്മൾ മണി പ്ലാന്റ് ഉണ്ടാക്കാനായിട്ട് ഒരു ഫ്ലോറൽ വയറും അതുപോലെ തന്നെ ഗ്രീൻ ടേപ്പും യൂസ് ചെയ്തിട്ടുണ്ട്. അതില്ലാത്തവർ നല്ല കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ട്
ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങൾ അതിന് പകരം എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ഒരു ലൈക്ക് തരിക, പറ്റുകയാണെങ്കിൽ ഷെയറും കൂടി ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾ അയച്ചു തന്നിട്ടുള്ള പിക്ചേഴ്സൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കുറച്ച് ലെങ്തി വീഡിയോ ആയിപ്പോയി, പിന്നെ എഡിറ്റ് ചെയ്ത് കഴിയാനൊക്കെ ഇത്തിരി നേരം വൈകി കേട്ടോ. അതുകൊണ്ടാണ് അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും പിക്ചേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്തൊരു ദിവസം മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.